പതിനാലാമത്തെ അധ്യായത്തിൽ ധർമ്മപുത്രൻ്റെ രാജ്യഭരണമാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പരീക്ഷത്തിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയും, പരീക്ഷത്ത് ജനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകർമ്മം നോക്കാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ വരുത്തി. അന്നൊക്കെ ജാതകം നോക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ജാതകം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം വളരെ മഹാനായിരിക്കും, എല്ലാ കഴിവും തേജസ്സും ഓജസ്സുമുള്ള ആളായിരിക്കും. എന്തെല്ലാം ഗുണങ്ങളാണ് പറയുന്നത്? പറയാണ്, രന്തിദേവനെപ്പോലെ ദാനശീലനായിരിക്കും, യയാദിയെപ്പോലെ ധർമ്മിഷ്ഠനായിരിക്കും. യയാദിയെപ്പോലെ ധർമ്മിഷ്ഠൻ എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം യയാദി എന്ന് പറയുന്ന കഥാപാത്രം ഒമ്പതാമത്തെ സ്കന്ധത്തിൽ വരും കഥ. എന്താണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പം മനസ്സിൽ വെച്ചോളൂ നിങ്ങൾ. കാരണം കല്യാണം കഴിച്ച ഭാര്യയിലും പുത്രനുണ്ടായി, കൂടെ കൊണ്ടുപോയ ദാസിയിലും. ധർമ്മോ അധർമ്മോ? അധർമ്മം. അത് പോട്ടെ, അങ്ങനെ ആ കാലവും കഴിഞ്ഞു. ശാപം കിട്ടി ശുക്രാചാര്യൻ നിന്ന്, വൃദ്ധനാവട്ടെ എന്ന്. അപ്പോഴും കാമവാസനകളൊന്നും വിട്ടുപോയിട്ടില്ല. ആ കാമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും അനുഭവിക്കാൻ വേണ്ടി മക്കളോട് യൗവനം യാചിച്ചു. ധർമ്മോ അധർമ്മോ? നാണോ ഇല്ലാതെ ഒരു അച്ഛൻ മക്കളോട് യൗവനം യാചിക്കുക? ധർമ്മോ അധർമ്മോ? അധർമ്മം. ഇങ്ങനെയുള്ള ആളെയാണ് യയാദിയെപ്പോലെ ധർമ്മിഷ്ഠനാവുമെന്ന് പറഞ്ഞത്. പക്ഷേ എങ്കിലും അയാളിലൊരു ധാർമ്മികത ഉണ്ട്. അതെന്താണ്? അത് ഒൻപതാമത്തെ സ്കന്ധം വരുമ്പോൾ നമുക്ക് നോക്കാം. അവിടെ നിൽക്കട്ടെ, ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കട്ടെ. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഹാത്മാക്കൾ, പണ്ഡിതന്മാരായിട്ടുള്ള മഹാത്മാക്കൾ പറയാണ്, പക്ഷേ എൻ്റെ ധർമ്മപുത്രരെ, ഈ ഗുണങ്ങളും കഴിവുകളൊക്കെ ഉണ്ട്, അർജുനനെപ്പോലെ ശക്തനായിരിക്കും, രാമനെപ്പോലെ നല്ല സത്യവാനായിരിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങയുടെ പൗത്രന് തക്ഷകാൽ ആത്മനോ മൃത്യു. ഒരു ഋഷിയുടെ, ഋഷിപുത്രൻ്റെ ശാപം കൊണ്ട് തക്ഷകനിൽ നിന്ന് മൃത്യു അനുഭവിക്കണം. മറ്റൊന്നുകൂടി പറഞ്ഞു, എന്നാൽ ഒരു അനുഗ്രഹവുമുണ്ട്. വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശുകനിലൂടെ ആത്മതത്വം മനസ്സിലാക്കിയിട്ട് ആ ആത്മതത്വത്തിലേക്ക് ഉയരാൻ സാധിച്ചുകൊണ്ട് ഭഗവത് പദത്തിലേക്ക് അയാൾ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ആരുടെ ഗുണങ്ങൾ? പരീക്ഷത്തിൻ്റെ ഗുണങ്ങൾ. ശരിക്കും ഉണ്ടല്ലോ, ഒരു ജ്യോത്സ്യൻ എപ്പോഴാണ് ജ്യോത്സ്യനാവുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കുള്ള ജ്യോത്സ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മരണ ദിവസം അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റണം. എങ്ങനെ മരിക്കും, എവിടെ മരിക്കും, എപ്പം മരിക്കുന്നു, അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമോ? അയാൾ ജ്യോത്സ്യരാണ്. ബാക്കിയുള്ളത് പറയാൻ അത്ര വലിയ വിഷമമൊന്നുമില്ല. എന്തൊക്കെ വീട്ടിൽ വരും, എന്തൊക്കെ സംഭവിക്കും, അതെല്ലാം വീട്ടിലും ഏറെക്കുറെ സെയിം തന്നെയാണ്. ഒരാൾ കൈ നോക്കി, കൈനോട്ടക്കാരൻ്റെ അടുത്ത് കൈ നോക്കിയിട്ട് ചോദിച്ചു എന്തൊക്കെയാണെന്ന്. അയാൾ എന്ന് പറഞ്ഞു, കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരവിടെ കുട്ടിക്കാലത്ത് കഷ്ടപ്പെടാത്തത്. പിന്നെ പറഞ്ഞു, വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ നല്ലോണം അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഏതച്ഛനാണ് അടിക്കാത്തത്, കാരണം അത്ര ഗുരുത്തക്കേട് കയ്യിലുണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങയുടെ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് പണ്ട് കാലത്ത് 6-7 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പ്രശ്നം തന്നെ ഉള്ളൂ, ഇപ്പോഴല്ലേ നീ ഞാനും 1, 2, 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിസിനസ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ അങ്ങേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങേക്ക് അടുത്ത കാലത്ത് വലിയൊരു സാമ്പത്തികമായൊരു പ്രതിസന്ധി വരാൻ പോകുന്നുണ്ട്. ചോദിച്ചു, അതെന്താണ്? അങ്ങയുടെ കുറേ പണം നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്, ആരാത് കൊണ്ടുപോവുക? അതിന് എക്സ്ട്രാ 50 വേറെ വെക്കണം. ഇദ്ദേഹത്തിന് ഭാര്യ വീട്ടുകാരോട് വലിയ പ്രശ്നമാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു വേഷം, ഇതെന്താ ചിന്ത എന്താ വെച്ചാൽ, ഭാര്യ എൻ്റെ പണമെങ്ങാനും അവളുടെ വീട്ടുകാർക്കും ഒപ്പിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. ഇതറിഞ്ഞിരിക്കണമല്ലോ, 50 രൂപ കൊടുത്തു. പറയൂ, എങ്ങനെ എനിക്ക് സാമ്പത്തിക നഷ്ടം വരിക എന്ന്. ഇങ്ങനെ ഓരോരുത്തർക്ക് അങ്ങ് 50ഉം 100ഉം കൊടുത്തിട്ട് അങ്ങയുടെ പണം പോയി കിട്ടുന്നു. ഇത് തന്നെയാണ് കാണുന്നവർക്കൊക്കെ കൈ കാണിച്ചു കൊടുക്കേ, ഇവനുണ്ടോ നേരെയാവാൻ പോണു. ഇതാണ് ഇന്നത്തെ ജ്യോതിഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥ ജ്യോതിഷം എന്ന് പറയുന്നത് ഇത്രയേ പറഞ്ഞതല്ലേയുള്ളൂ, എന്ന് മരിക്കും, എവിടെ വെച്ച് മരിക്കും, എപ്പം മരിക്കും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാലത്തിൻ്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ശരീരം കാലമെടുത്തു കൊണ്ടുപോകുന്നതിന് മുമ്പ് കാലാതീതനായ മനസ്സിനെ അതിലും അപ്പുറത്തിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിക്കണം എന്ന ബോധം നമുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം. ജ്യോതിഷത്തിന് ശരീരം വരെ പറഞ്ഞുതരാൻ പറ്റും, മനസ്സിനെ ഉയർത്താൻ ആർക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ജ്യോതിഷത്തിന് മനസ്സിനെ ഉയർത്താൻ അതിനാണ് ആധ്യാത്മിക ശാസ്ത്രം തന്നെ വേണ്ടി വരുന്നത്. ഇപ്രകാരം അദ്ദേഹത്തിന് ജന്മമൊക്കെ പറഞ്ഞു. അതിനുശേഷം അങ്ങനെ വളർന്നു വലുതായി, കല്യാണമൊക്കെ കഴിച്ചു. ജനമേജയ എന്നുള്ളൊരു പുത്രനുണ്ടായി അദ്ദേഹത്തിന്. ഇരാവതി എന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന് ജനമേജയൻ എന്നുള്ളൊരു കുട്ടിയുണ്ടായി. ആ പുത്രനും വളർന്നു വളർന്നു വലുതായി. അങ്ങനെ ഇരിക്കെ ഏറെക്കുറെ 36 വർഷം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട്
അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അർജുനൻ പോവുകയാണ് അവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് പോവുകയാണ്. ദ്വാരകയിലേക്ക് പോയി 6 മാസം കഴിഞ്ഞിട്ടും അർജുനൻ തിരിച്ചു വരുന്നത് കാണുന്നില്ല. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ധർമ്മപുത്രർ ഭീമസേനോട് പറയാണ്, അല്ല അനുജ, നമ്മുടെ സഹോദരൻ അർജുനൻ 6 മാസമായില്ലേ ഉണ്ണി പോയിട്ട്, ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എൻ്റെ മനസ്സിലുണ്ടല്ലോ പല സംശയങ്ങളും പല ദുർവിചാരങ്ങളും ദുശ്ശകനങ്ങളൊക്കെ കാണുന്നു. സംപ്രസ്ഥിതേ ദ്വാരകായം ജിഷ്ണോ ബന്ധുദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിധേഷ്ഠിതം വിദീതം കതിജിന്മാസാം തഥാ നായാ തഥോർജുന തദർശ ഘോരരൂപാണി നിമിത്താനി കുരുത്വ.